നമസ്കാരം ചെൽസി ഫാൻ ചാമ്പ്യൻസ് ലീഗ് ഡ്രോ നമ്മൾ നേടാൻ പോകുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു ചെൽസി ഫാനും ആഗ്രഹിക്കാത്ത ഒരു ടീമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ട് നമ്മൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ നേരിടണം എന്നുള്ളത് ഞാനും പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചില്ല നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും എന്നുള്ളത് ആ ഡ്രോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പേര് വരികയും ആ ഡ്രോയിൽ നിന്ന് നമ്മളിങ്ങനെ തുറന്നു വരുമ്പോഴത്തേക്കും ചെറിയ പേരായപ്പോൾ ഞാൻ വിചാരിച്ചു മച്ചാനെ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം പക്ഷേ മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ മത്സരം നടക്കാൻ പോകുന്നത് ഫെബ്രുവരി ആൻഡ് മാർച്ച് മാസങ്ങളിലാണ് ആൻഡ് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം രണ്ടര മാസം ടൈം ഉണ്ടാവും നമ്മുടെ ഇപ്പോഴത്തെ ടീം ഒന്നും കൂടെ മോൾഡ് ആൻഡ് ഡെവലപ്പായിട്ട് എടുക്കാൻ ആൻഡ് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ സീസണിന്റെ ഒരു എഴുപത് ശതമാനം പ്രീമിയർ ലീഗിന്റെ സീസണിന്റെ ഒരു എഴുപത് ശതമാനത്തിലേക്ക് കിടന്നിട്ടുണ്ടാവും എഴുപതി കൂടുതലായിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ടീമിന്റെ സ്ഥിതിഗതികൾ പെർഫോമൻസ് ടോപ്പ് ഫോർ ആണോ ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആണോ എന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നമ്മൾ നേരിടുന്നത് അത്ലറ്റിക്കോ മെഡ്രഡ് മാത്രമല്ല നമ്മുടെ പഴയ മുൻ താരമായ ഡിയേഗോ കോസ്യം കൂടിയാണ് കടിക്കുന്ന മുത്ത് ലൂയിസ് സുവാറസ് ജാവോ ഫിലിക്സ് ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് എളുപ്പമായ ഒരു മത്സരം ആവാൻ യാതൊരു ചാൻസും ഇല്ല പിന്നെ ചരിത്രമുണ്ട് കൊണ്ട് അത്ലറ്റിക്കോ മെഡ്രിഡ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് ബച്ച് വായി ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ഗോളും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന സമയം ഒരു ടഫ് മത്സരമായിരിക്കും നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് പ്ലയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്ത്യൻ പുളിസേക്ക് ആൻഡ് ഹക്കി ആ സമയം കൊണ്ട് ക്രിസ്ത്യൻ പുളിസേക്കിന് നല്ല സ്ട്രോങ് റബ്ബറും കൊണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് റബ്ബർ അയച്ചു കൊടുക്കാം ഒരു ഹാൻഡ് സ്ട്രിങ് ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ആരോ കമന്റിൽ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ നമുക്ക് കോട്ടയ്ക്കൽ ആര്യവൈദേശാലയെ കൊണ്ട് ഒന്ന് ഒഴിപ്പിച്ചാലും ക്രിസ്ത്യൻ പൊളിസിക്ക് അവന്റെ ഹാംഷ്ട്രിങ് ഒന്ന് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും ഒരു എഫക്റ്റീവ് ആയിട്ടൊരു വിങ്ങറാണ് ക്രിസ്ത്യൻ പുളിസിക് ലിവർപൂളിൻ്റെയും ഫുൾഹമ്മിന്റെയും കളി കാണാൻ ഇടയുണ്ടായ സ്ഥിതിക്ക് ഞാൻ മാനയുടെ കളി നമുക്ക് അറിയാം പക്ഷെ എന്നാലും മാനയുടെ കളി ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ചാൻസസാണ് മാന ആ വിങ്ങിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു എഫക്റ്റീവ് പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ പുളിസിക് ആ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ മിസ് ചെയ്യുന്നു പിന്നെ ഹക്കിം സിയെച്ചിന്റെ പാസിംഗും ഹക്കിം സിയെച്ചിന്റെ വിഷനും അതും കൂടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം ജഗജെല്ലിയായി പോയനെ പക്ഷെ നിർഭാഗ്യവശാൽ ഈ രണ്ട് ന ഒരുമിച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്ന ചെൽസി ഫാൻസ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഞാൻ ചെൽസി വേഴ്സസ് വുൾസ് മാച്ച് പ്രിവ്യൂല് ടീം ലൈനപ്പ് അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അത്ലറ്റിക്കോ മാഡ്രഡ് ആയിട്ടുള്ള മത്സരമാണ് ഈ രണ്ട് വിങ്ങേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ച വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് വളരെ ടഫ് ടീമാണ് പക്ഷെ ഇതുവരെ ലാംപാടിന്റെ കളിയും ടക്ടിക്സും പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസീവ് പെർഫോമൻസും കണ്ടുവച്ചിട്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് അത്രയ്ക്ക് എളുപ്പത്തിൽ അത്ലറ്റിക്കോ മെഡറിനെ നമ്മളെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ നമുക്ക് അത്ലറ്റിക്കോ മെഡറിനെ അട്ടിമറിക്കാനുള്ള ഒരു ഗെയിം അല്ല ഇത് നമ്മളൊരു വീക്കർ സൈഡ് ആയിട്ടല്ല ഇപ്പോഴത്തെ നിലയിൽ അത്ലറ്റിക്കോ മെഡറിനെ നേരിടാൻ പോകുന്നത് നേരെ മറിച്ച് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ വളരെ ഒരു സ്ട്രോങ് സൈഡായി മാറും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നു എന്തു തോന്നുന്നു ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചെൽസി സ്ക്വാഡ് അത്ലറ്റിക്കോ മാഡ്രഡിനെ നേരിടാനുള്ള ഒരു ടീം ഷേപ്പ് ആകുമോ സിമിയോണിനെ തോൽപ്പിക്കാനായിട്ടുള്ള മാസ്റ്റർ ക്ലാസ് ടാക്ടിക്സ് ആയിട്ട് ലാമ്പാർഡ് ഇറകുമോ വേണറിന്റെ ഫിനിഷിംഗ് ഇമ്പ്രൂവ് ആകുമോ ഹാവേഴ്സിന്റെ സ്മൂത്ത്നെസ് ഇംപ്രൂവ് ആകുമോ പുളിസി ഹൺഡ്രഡ് പെർസെന്റ് ഫിറ്റ് ആയിരിക്കുമോ സി എച്ച് ഹൺഡ്രഡ് പെർസെന്റ് ഫിറ്റ് ആയിരിക്കുമോ ഈ ഒരു ചെല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും എന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് അത്ലറ്റിക്കോ മെഡ്രഡിന് ഒരു ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ തോട്ട് തീർച്ചയായിട്ടും കമൻസിൽ പറയുക ആൻഡ് വെയിറ്റ് ഫോർ മൈ ചെൽസി വേഴ്സസ് വുൾസ് പ്രഡിക്റ്റഡ് ലൈൻ അപ്പ് വീഡിയോ അതിനു മുമ്പ് യു സി എൽ ഡ്രോ വന്നോടെയാണ് ഞാൻ ഈ വീഡിയോ ആദ്യം റിലീസ് ചെയ്യുന്നത് ടിൽ ദൻ ബൈ ബൈ ഫ്രോം ചെൽസി മല്ലു ഫാൻ